നമസ്കാരം, എല്ലാവർക്കും ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. അന്ന കരേനിന എന്ന നോവലിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓഡിയോ ബുക്ക് പാർട്ട് 12. ഇതിനു മുമ്പുള്ള ഓഡിയോ ബുക്കിൻ്റെ 11 ഭാഗങ്ങൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ അവ കൂടി കേട്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നോവൽ തുടരുന്നു. അന്ന കരേനിന 3. സെർജി ഐവനോവിച്ച് കോസ്നിഷേവ് വിശ്രമത്തിന് വിദേശത്തേക്ക് പോകുന്നതിന് പകരം അത്തവണ മെയ് മാസം അവസാനമായപ്പോൾ തൻ്റെ സഹോദരൻ കോൺസ്റ്റാൻറ്റിൻ ലെവിൻ്റെ നാട്ടിൻ പുറത്തേക്കാണ് പോയത്. സ്വന്തം ജ്യേഷ്ഠൻ നിക്കോളായി അത്തവണ വരികയില്ലെന്നറിയാവുന്നതുകൊണ്ട് സെർജി വരുന്നതിൽ ലെവിന് സന്തോഷം തോന്നി. പിതൃ സഹോദര പുത്രനാണെങ്കിലും ലെവിനും സെർജിയും തമ്മിൽ വലിയ അടുപ്പമാണ്. എങ്കിലും അദ്ദേഹം വരുന്നതിൽ ലെവിന് അല്പം അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ കൃഷി വലന്മാരെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാടുകളിൽ അവർ തമ്മിലുള്ള വ്യത്യാസമായിരുന്നു ഒരു കാരണം. പിന്നെ മറ്റൊന്ന്, സഹോദരനെ തനിച്ചാക്കി കൃഷിയിടത്തിലേക്ക് പോകാനുള്ള വൈമനസ്യമാണ്. പക്ഷേ ഏറ്റവും പണിത്തിരക്കുള്ള കാലമായതിനാൽ പോകാതിരിക്കാനാവുകയുമില്ല. സെർജിയാണെങ്കിൽ നഗരത്തിലെ പണിത്തിരക്കിൽ മടുത്ത് തൻ്റെ ഉള്ളിലുള്ളതെല്ലാം കാഴ്ചപ്പാടുകളും തത്വശാസ്ത്രങ്ങളുമൊക്കെ ആരോടെങ്കിലും ഒന്ന് പറയാൻ കാത്തിരിക്കുകയാണ്. ലെവിനാണ് ഇവിടെ കേൾവിക്കാരനാകേണ്ടത്. അവരിരുവരും ഒരുമിച്ച് പല നാളുകൾ കഴിഞ്ഞു. പല കാര്യങ്ങൾ ചർച്ച ചെയ്തു, തർക്കങ്ങളിൽ ഏർപ്പെട്ടു. ഒരു നാൾ ലെവിൻ അരിവാളുമായി പണിക്കാരോടൊപ്പം ഇറങ്ങി. ഉഗ്രൻ വ്യായാമമാണ്, അവരോടൊപ്പമുള്ള പണി ഒരു രസവുമാണ്. അന്ന് രാത്രി വൈകി എത്തുമ്പോൾ സ്റ്റെപ്പാൻ അർക്കദേവിച്ചിൻ്റെ കത്ത് വന്നിട്ടുണ്ട്. ഒബ്ലോൻസ്കി പീറ്റേഴ്സ്ബർഗിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് എർഗുഷോവോയിൽ നിന്ന് ഡോളിയുടെ കത്തുണ്ടായിരുന്നു. അവിടെ ആകെ കുഴപ്പങ്ങളാണ്. ഒന്ന് അവിടം വരെ പോകണം, അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങളെ കാണുന്നതും അവൾക്ക് ആശ്വാസമാകും. അമ്മായി അമ്മയും മറ്റും വിദേശത്ത് പോയിട്ട് ഇതുവരെ വന്നിട്ടുമില്ല. അത് കലക്കി. ഞാനൊന്ന് അവിടെ വരെ പോകാം, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. അവരൊരു നല്ല സ്ത്രീയാണ്, നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അവരിവിടെ അടുത്ത് തന്നെയാണോ? 25 മൈൽ, ഏറിയാൽ 30. നല്ല ഒന്നാം തരം റോഡാണ്. പോകാൻ തീരുമാനിച്ചു. അവരുടെ സംസാരം പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. ഇടയ്ക്ക് ഈശ്വര എന്നുച്ചത്തിൽ ലെവിൻ്റെ നിലവിളി കേട്ട് സഹോദരൻ ഞെട്ടി. എന്തുപറ്റി? അഗാഫിയ മിഖലോവനയുടെ കൈ എങ്ങനെയുണ്ട്? തലക്കിടിച്ചുകൊണ്ട് ലെവിൻ ചോദിച്ചു. ഞാൻ അവരുടെ കാര്യം തന്നെ മറന്നുപോയി. അവർ വീണ് കൈ ഉളുക്കിയിരിക്കുകയായിരുന്നു, കുറവുണ്ട്. ഞാനൊന്ന് അവരുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ തൊപ്പി അണിയുന്ന നേരം കൊണ്ട് ഞാനിങ്ങെത്തും. തികച്ചും സാധാരണമായ സർക്കാർ ജോലിക്ക് വേണ്ടിയായിരുന്നു ഇത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും സർവീസിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവനവൻ്റെ അസ്തിത്വത്തെ പറ്റി മന്ത്രിസഭയെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്റ്റെപ്പാൻ അർക്കദേവിച്ച് പീറ്റേഴ്സ്ബർഗിലേക്ക് പോയത്. ഇതിനുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കായി അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന അത്ര പണവും കൊണ്ടുപോവുകയും വേനൽക്കാല വസതികളിലും കുതിരപ്പന്തയങ്ങളിലുമായി തൻ്റെ ദിവസങ്ങൾ പരമാവധി ഉല്ലാസപ്രദമാക്കുകയും ചെയ്തു പോന്നു. ഈ സമയം ഡോളിയും കുട്ടികളും ചിലവുകൾ പരമാവധി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ നാട്ടിൻ പുറത്തേക്ക് താമസം മാറ്റുകയായിരുന്നു. പെക്രോസ്കോയിലെ ലെവിൻ്റെ സ്ഥലത്ത് നിന്ന് ഏകദേശം 40 മൈൽ അകലെയായിരുന്നു യെർഗുഷോവോയിൽ അവൾക്ക് സ്ത്രീധനമായി കിട്ടിയ ആ സ്ഥലം. അവിടുത്തെ പുരാതനമായ വലിയ മാളിക പൊളിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് പണിത വീട് അത്ര വലുതല്ലായിരുന്നു. 20 വർഷം മുൻപ് ഡോളിയുടെ ചെറുപ്പത്തിൽ അത് അത്യാവശ്യം വലിപ്പവും സൗകര്യങ്ങളും ഉള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. വസന്താരംഭത്തിൽ സ്റ്റെപ്പാൻ അവിടുത്തെ മരങ്ങൾ വിൽക്കാൻ പോയപ്പോൾ അവിടം താമസയോഗ്യമാക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നു. അവിശ്വസ്തരായ എല്ലാ ഭർത്താക്കന്മാരെയും പോലെ സ്റ്റെപ്പാൻ ഭാര്യയുടെ സൗകര്യങ്ങൾ ശ്രദ്ധാപൂർവം സാധിച്ചു കൊടുത്തു. നാട്ടിൻപുറ ജീവിതം എന്തുകൊണ്ട് നല്ലതായിരുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലത്, ചെലവ് കുറവ്, പിന്നെ അയാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും. നല്ല ഭർത്താവും അച്ഛനുമൊക്കെ ആയിരിക്കാൻ വിഫലമായി ശ്രമിച്ചിരുന്നെങ്കിലും സ്റ്റെപ്പാൻ്റെ ഇഷ്ടങ്ങളും ജീവിത രീതികളും അവിവാഹിതരുടേതായിരുന്നു. ഡോളിക്കും എർഗുഷോവയിലേക്ക് പോകാൻ താല്പര്യമായിരുന്നു. കുട്ടികളുടെ ആരോഗ്യം, പിന്നെ പണം കൊടുക്കാനുള്ളവരുടെ മീൻകാരൻ, ചെരുപ്പ് കുത്തി, മരക്കച്ചവടക്കാരൻ, മുൻപിലുള്ള നാണക്കേട് ഒഴിവായി കിട്ടും. കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ചേച്ചിയോടൊപ്പം എർഗുഷോവോയിലെ വാസമായിരിക്കും എന്ന് കിറ്റി എഴുതിയിരുന്നു താനും. അവർക്ക് രണ്ടുപേർക്കും മധുരിക്കുന്ന ഒരുപാട് ബാല്യസ്മൃതികളുള്ള സ്ഥലമാണവിടം.
അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പ്രധാനപ്പെട്ട പലതും സ്റ്റെപ്പാൻ വിട്ടുപോയിരുന്നു. അവ ടോളിയെ ബുദ്ധിമുട്ടിച്ചു. വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ വലിയൊരു മഴ പെയ്തു. ഇടനാഴിയിലും കുട്ടികളുടെ മുറിയിലുമെല്ലാം വെള്ളം. പിന്നെ എല്ലാവരും കൂടി ഡ്രോയിങ് റൂമിലാണ് കിടന്നത്. അടുക്കള ജോലിക്ക് ആളില്ല. 9 പശുക്കളുണ്ടായിട്ടും കുട്ടികൾക്ക് വേണ്ടത്ര പോലും പാലും വെണ്ണയും കിട്ടാനില്ല. മുട്ടയില്ല, ഇറച്ചിക്കുള്ള മൃഗങ്ങളൊന്നുമില്ല. കുതിര ഇടഞ്ഞു നിൽക്കുന്നതിനാൽ യാത്രയൊന്നും പറ്റില്ല. കുളിക്കടവെല്ലാം കന്നുകാലികൾ ചവിട്ടിയിടിച്ച് കളഞ്ഞു. വേലിയിലെ വിടവിലൂടെ കന്നുകാലികൾ വീട്ടുപരിസരത്തും കടക്കും. മുക്കയിട്ട് നടക്കുന്ന ഒരു കാളക്കൂറ്റൻ ആ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയന്നിട്ട് മുറ്റത്ത് പോലും ഇറങ്ങാൻ വയ്യ. തുണി വയ്ക്കാൻ അലമാരയില്ല. കലങ്ങളും പാത്രങ്ങളും വേണ്ടത്രയില്ല. തുണി ഇസ്തിരി ഇടാൻ ഇസ്തിരി മേശയില്ല. ആദ്യ ദിനങ്ങൾ ശരിക്കും ദുരിതമായിരുന്നു. കാര്യസ്ഥനൊന്നിലും സഹായിച്ചില്ല. എല്ലാ വീടുകളിലും എന്ന പോലെ തികച്ചും അപ്രധാനമായ ഒരാളാണ് കാര്യങ്ങളൊക്കെ ഒരു പരുവത്തിലാക്കിയത്. മരിയ ഫിലിയമനോമന. ഒരാഴ്ച കൊണ്ട് എന്താണ്ടെല്ലാം ഒന്നൊതുങ്ങി. കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിലായി. സ്വസ്ഥത എന്ന് പറയാനാവില്ലെങ്കിലും സമാധാനം കൈവന്നു. തീരെ ചെറിയ 6 കുട്ടികളുള്ള ഏതമ്മയ്ക്കാണ് അല്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവുക? ഒരു കണക്കിന് കുട്ടികളുടെ അസുഖങ്ങളും അവരെക്കുറിച്ചുള്ള വ്യഗ്രതകളും തിരക്കുകളും അവൾക്ക് അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വഴി പിഴച്ച ജീവിതത്തെക്കുറിച്ചും മറ്റുമുള്ള ഓർമ്മകൾ കൂടുതൽ അസമാധാനത്തിന് കാരണമായേനെ. സെൻറ് പീറ്റേഴ്സ് ദിനത്തോടടുത്തുള്ള ഞായറാഴ്ച ഡോളി കുട്ടികളെയെല്ലാം പള്ളിയിൽ കൊണ്ടുപോയി വിശുദ്ധ കുർബാന സ്വീകരിപ്പിച്ചു. ചർച്ചകളിലൊക്കെ മറ്റെല്ലാവരെയും ഞെട്ടിക്കും വിധം വിപ്ലവ ചിന്തകളാണ് സഭയെയും മതത്തെയും കുറിച്ച് പറഞ്ഞിരുന്നതെങ്കിലും സ്വന്തം കുടുംബത്തിൽ പരമ്പരാഗത വിശ്വാസങ്ങളും ചടങ്ങുകളും പാലിക്കുന്നതിൽ അവൾ നിർബന്ധ ബുദ്ധിക്കാരിയായിരുന്നു. മറ്റൊരിക്കൽ കുട്ടികളെയെല്ലാം കൂട്ടി കൂൺ പറിക്കാനും കുളിക്കാനുമായി പുറത്തുപോയി എല്ലാവരെയും അനുസരിപ്പിച്ച് കൊണ്ടു നടക്കുക എന്നത് വലിയൊരു പണിയായിരുന്നെങ്കിലും അവരുടെ പ്രസരിപ്പും കുസൃതികളും അവൾക്ക് വലിയ സന്തോഷം നൽകി. കുളിക്കടവിൽ വെച്ച് കുറച്ച് ഗ്രാമീണ സ്ത്രീകളെ പരിചയപ്പെടുകയും ചെയ്തു. അവരുടെ ഹൃദയ നൈർമല്യവും തുറന്ന മനോഭാവവും എല്ലാറ്റിലുമുപരി തൻ്റെ കുട്ടികളോട് അവർ കാട്ടിയ വാത്സല്യവും അവളെ ആകർഷിച്ചു. അവരെ വിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ അവൾക്ക് തോന്നിയേയില്ല. കുളി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വഴിക്ക് വെച്ച് ലെവിനെ കണ്ടു. കുടുംബജീവിതത്തെക്കുറിച്ച് ലെവിൻ കാണുന്ന പകൽ കിനാവുകളുടെ സാക്ഷാത്കാരമായിരുന്നു അവരുടെ വരവ്. കള്ളക്കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്നത് പോലെയുണ്ടല്ലോ ദാരിയ അലക്സാണ്ട്രോവിന. ഹാ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എന്തു സന്തോഷമുണ്ടെന്നോ? കാണാൻ കഴിഞ്ഞ സന്തോഷം. പക്ഷേ ഇവിടെ ഉണ്ട് തന്നെ അറിയിച്ചില്ലല്ലോ. എൻ്റെ സഹോദരൻ ഇപ്പോൾ എന്നോടൊപ്പം താമസിക്കുന്നുണ്ട്. സ്റ്റീവയുടെ കത്തുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. സ്റ്റീവായോ? അവൾ അത്ഭുതം കൂടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കണമെന്നും. അബദ്ധം പറ്റിയതുപോലെ പെട്ടെന്ന് നിർത്തി ലെവിൻ വണ്ടിയെ ചുറ്റി നാരകത്തിൻ്റെ ഇലകൾ നുള്ളി നടന്നു. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കൈപ്പറ്റുന്നത് ഭാര്യ അലക്സാണ്ട്രോവിനയ്ക്ക് ഇഷ്ടമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അയാൾ അസ്വസ്ഥനായത്. സ്വന്തം വീട്ടു ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്റ്റെപ്പാൻ്റെ പരിപാടി അവൾക്കൊട്ടും ഇഷ്ടമുള്ളതല്ല. ലെവിന് അത് മനസ്സിലായെന്ന് അവൾ മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങളിലുള്ള അയാളുടെ സൂക്ഷ്മതയാണ് ലെവിനോട് അവർക്കുള്ള ഇഷ്ടത്തിനുള്ള ഒരു പ്രധാന കാരണം. നിങ്ങൾക്ക് എന്നെ കാണാൻ താല്പര്യമുണ്ടെന്നേ അതിനർത്ഥമുള്ളൂ എന്നെനിക്കറിയാം. ഞാൻ വളരെ സന്തുഷ്ടനാണ്. എങ്കിലും നഗരജീവിതം ശീലിച്ച നിങ്ങൾക്ക് ഇവിടെ ഈ കാട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറയാൻ മടിക്കരുത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴെല്ലാം ശരിയായി. ഇതാ ഇങ്ങോട്ട് ഇരുന്നോളൂ. വണ്ടിയിൽ ഇടമുണ്ടായിക്കൊണ്ട് അവൾ പറഞ്ഞു, വേണ്ട, ഞാൻ നടന്നോളാം. കുട്ടികൾ ആരെങ്കിലും എൻ്റെ കൂടെ കുതിരപ്പുറത്ത് വരുന്നുണ്ടോ? കുട്ടികൾക്കാർക്കും അയാളെ അത്ര അടുത്ത പരിചയമില്ലായിരുന്നു. എന്നിട്ടും അമ്മയുടെ മുഖത്തെ അത്ര സൗഹൃദവും സ്വാതന്ത്ര്യവും അവരുടെ മുഖത്തും തെളിഞ്ഞു. മൂത്ത 2 കുട്ടികളും ചാടിയിറങ്ങി. ലില്ലിയും പോകണമെന്ന് വാശി പിടിച്ചു. ഡോളി അവളെ ലിവിന് കൈമാറി. അയാൾ അവളെ ചുമലിലിരുത്തി ഓടി നടന്നു. ഇവിടെ ഈ നാട്ടിൻപുറത്ത് കുട്ടികളോടൊപ്പം ഭാര്യ അലക്സാണ്ട്രോവിനോടൊപ്പം അയാൾക്ക് കുട്ടികളെപ്പോലെ ഹൃദയലാഘവം തോന്നി. അതായിരുന്നു അവൾക്ക് അയാളോടുള്ള പ്രധാന ഇഷ്ടവും. ഭക്ഷണം കഴിഞ്ഞ് ലെവിനോടൊപ്പം ബാൽക്കണിയിലിരിക്കുമ്പോൾ ഡോളി കിറ്റിയെക്കുറിച്ച് പറഞ്ഞു. കിറ്റി ഇങ്ങോട്ട് വരുന്നുണ്ട്, വേനൽക്കാലം മുഴുവൻ അവൾ എന്നോടൊപ്പം ഉണ്ടാകും. ഓ, അത് ശരി. ലെവിൻ്റെ മുഖം ചുവന്നു. വിഷയം മാറ്റാൻ അയാൾ പറഞ്ഞു, ഞാൻ 2 പശുക്കളെ ഇങ്ങോട്ട് കൊടുത്തു വിടട്ടെ. പണം തരണമെന്ന് നിർബന്ധമാണെങ്കിൽ മാസം 5 രൂബിൾ വെച്ച് തന്നോളൂ. പക്ഷേ തരാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. കിറ്റിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കേൾക്കാൻ ലെവിൻ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ അതയാൾക്ക് പേടിയുമായിരുന്നു. പശുക്കളെ ഇപ്പോൾ ആവശ്യമില്ലെന്ന് ഡോളി പറഞ്ഞു. ലെവിൻ പിന്നെ പശു വളർത്തൽ സംബന്ധിച്ച്
കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്തായാലും കാര്യങ്ങളൊക്കെ ഒരു തരം അടുക്കും ചിട്ടയുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും മാറ്റാൻ താല്പര്യമില്ലാത്തതിനാൽ അവൾ ആ വിഷയത്തിൽ വലിയ താല്പര്യം കാട്ടിയില്ല. അതുമല്ല, അവൾക്ക് കിറ്റിയെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. കുറച്ച് ശാന്തതയും സമാധാനവും മാത്രമേ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കിറ്റി എഴുതിയിരുന്നു. എന്നിട്ട് അവൾക്ക് സുഖമുണ്ടോ? ദൈവത്തിന് സ്തുതി, അവൾക്കിപ്പോൾ നല്ല സുഖമുണ്ട്. എനിക്ക് സന്തോഷമായി. നിശബ്ദമായി തൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ കണ്ണുകളിലെ ആർദ്രതയും നിസ്സഹായതയും ഡോളി തിരിച്ചറിഞ്ഞു. കോൺസ്റ്റാൻറ്റിൻ ദിമിത്രിയേവിച്ച്, ഞാനൊന്നും ചോദിച്ചോടെ, നിങ്ങൾക്കെന്താ കിറ്റിയോട് ഇത്ര ദേഷ്യം? ദേഷ്യമോ? എനിക്ക് അവളോട് ഒരു ദേഷ്യവുമില്ലല്ലോ. ഉണ്ട്, ദേഷ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെന്താ നിങ്ങൾ മോസ്കോയിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്തോ അവളുടെ അടുത്തോ വരാതിരുന്നത്? ദാരി അലക്സാണ്ട്രോവിന രോമകൂപങ്ങൾ വരെ ചുവന്ന് ലെവിൻ പറഞ്ഞു, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾക്കെന്നോട് സഹതാപം പോലും തോന്നുന്നില്ലേ? എന്തറിഞ്ഞിട്ട്? ഞാൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തിയെന്നും അവളത് നിരസിച്ചെന്നും ഞാൻ അറിഞ്ഞെന്ന് കരുതാൻ എന്താണ് കാരണം? എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇടയ്ക്കൊരു സംശയം തോന്നിയെങ്കിലും, എങ്കിൽ ഇപ്പോഴറിഞ്ഞല്ലോ. അവളെ വല്ലാതെ ദുഃഖിപ്പിച്ച് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. അതേപറ്റി ഒന്നും സംസാരിക്കരുതെന്ന് അവൾ എന്നെ വിലക്കുകയും ചെയ്തു. എന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റാരോടും അവളൊട്ടും പറയില്ല. എന്താണ് സംഭവിച്ചത്? എന്നോട് പറയൂ. ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴായിരുന്നു അത്? കഴിഞ്ഞ തവണ ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ. നിങ്ങൾക്കിത് അഭിമാനം വരണപ്പെട്ടതിൻ്റെ മുറിവാണ്. പക്ഷേ അവൾക്ക് അവളെ ഓർത്ത് എനിക്ക് സങ്കടം തോന്നുന്നു. ദാരി അലക്സാണ്ട്രോവിന, എന്നോട് ക്ഷമിക്കൂ. നമുക്ക് പിന്നീട് കാണാം. ഒരു നിമിഷം, ഒറ്റ നിമിഷം നിൽക്കൂ, അവൾ ലെവിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. പ്ലീസ്, നമുക്ക് ഈ വിഷയം സംസാരിക്കേണ്ട. തിരികെ ഇരുന്നു കൊണ്ട് ലെവിൻ പറഞ്ഞു. തൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരുന്ന പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുന്നത് അയാൾ അറിഞ്ഞു. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ, അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ഇപ്പോഴറിയുന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നെങ്കിൽ. മൃദമായിരുന്ന ആ വികാരം ഉണർന്നെണീൽക്കുന്നതും ശക്തി പ്രാപിക്കുന്നതും ഹൃദയത്തെ കീഴടക്കുന്നതും ലെവിൻ അറിഞ്ഞു. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്കതറിയില്ല, പുരുഷന്മാർക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്താ പറയേണ്ടതെന്ന് തന്നെ അവൾക്കറിയില്ല. ഹൃദയം സംസാരിക്കുന്നില്ലെങ്കിൽ, അല്ലല്ല, ഹൃദയമാണ് സംസാരിക്കുന്നത്. കണ്ടും അളന്നും ബോധ്യപ്പെട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങൾ അവളിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നിങ്ങളൊരു പെൺകുട്ടിയോട് അഭ്യർത്ഥന നടത്തുന്നത്. അവളുടെ കാര്യമോ തിരഞ്ഞെടുക്കാൻ പറയുന്നു. തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങളൊന്നും അവൾക്കറിയുകയുമില്ല. വേണമെന്നോ വേണ്ട എന്നോ പറയാൻ മാത്രമാണ് അവൾക്ക് കഴിയുക. അതെ, തിരഞ്ഞെടുക്കുക. എന്നെയോ അല്ലെങ്കിൽ വ്രോൺസ്കിയെയോ തിരഞ്ഞെടുക്കുക. പുനർജീവിച്ച് വന്നതൊക്കെ വീണ്ടും മരിച്ചടങ്ങുന്നതും അത് തൻ്റെ മേൽ കനത്ത ഭാരം കയറ്റി വയ്ക്കുന്നതും ലെവിൻ അറിഞ്ഞു. ദാരി അലക്സാണ്ട്രോവിന, വല്ല വസ്ത്രങ്ങളോ മറ്റ് സാധനങ്ങളോ ഒക്കെയാണ് അങ്ങനെ വാങ്ങുന്നത്, സ്നേഹമല്ല. ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണല്ലോ, ഇനി മാറിയെടുക്കാൻ കഴിയില്ല. ഓ, അഭിമാനം, അഭിമാനം, ഡോളി പരിഹസിച്ചു. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് കിറ്റി സംശയങ്ങൾക്ക് നടുവിലായിരുന്നു. വ്രോൺസ്കിയെ അവൾ എല്ലാ ദിവസവും കാണുന്നതാണ്. നിങ്ങളെ കണ്ടിട്ട് ഏറെ കാലമായിരുന്നു. അവൾക്ക് കുറച്ചുകൂടി പ്രായവും അറിവും ഉണ്ടായിരുന്നെങ്കിൽ, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു സംശയം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് അയാളെ പണ്ട് മുതലേ വെറുപ്പായിരുന്നു. അവസാനം അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. കിറ്റിയുടെ മറുപടി ലെവിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ഇല്ല, അത് പറ്റില്ല. ദാരി അലക്സാണ്ട്രോവിന, വരണ്ട സ്വരത്തിൽ ലെവിൻ പറഞ്ഞു, എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് നന്ദിയുണ്ട്. ശരിയാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾ പരിഹസിക്കുന്ന അഭിമാനം മൂലം എൻ്റെ മനസ്സിൽ കാതറീന അലക്സാണ്ട്രോവിനയ്ക്ക് ഒരു സ്ഥാനവുമില്ല. നോവലിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ തുടരും. എല്ലാവരും കാതോർത്തിരിക്കുക. താങ്ക് യു.